സിംബാബ്വെക്കെതിരായ ടി ട്വന്റി പരമ്പര അവസാനിച്ചിരിക്കുകയാണ്. 5 മത്സരങ്ങളിലെ ടി ട്വന്റി പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് പരാജയമായിരുന്നുവെങ്കിലും പിന്നീടുള്ള മത്സരങ്ങൾ വിജയിച്ചാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. 4-1 അതിഗംഭീര വിജയം പരമ്പരയിലൂടെ സ്വന്തമാക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ഇതിനുശേഷം ഇന്ത്യ കാത്തിരിക്കുന്നത് ശ്രീലങ്കൻ പര്യടനമാണ്. 3 വീതം ടി ട്വന്റിയും ഏകദിനം ഉൾപ്പെടുന്ന പരമ്പരയ്ക്ക് ഈ മാസം 27 തുടക്കമാവുക. പരമ്പരയ്ക്കുള്ള ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിക്കും. സിംബാബ്വെ പര്യടനത്തിൽ ഉൾപ്പെട്ട ആർക്കൊക്കെ ടീമിലേക്ക് വിളിയെത്തുമെന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സിംബാബ്വെക്കെതിരായ 5 ടി ട്വന്റിയിലെ അർദ്ധ സെഞ്ചുറി പ്രകടനത്തോടുകൂടി സഞ്ജു സാംസൺ ശ്രീലങ്കൻ പര്യടനത്തിന് ഉണ്ടാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഋഷഭ് പന്ത് മടങ്ങിയെത്തുമ്പോൾ ഒപ്പവും സഞ്ജു ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ശ്രീലങ്കൻ പര്യടനത്തിൽ സഞ്ജു സാംസനെ പരിഗണിക്കേണ്ടതെന്നാണ് മുമ്പ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ ഇതിനോടകം തന്നെ 8 ടി ട്വന്റി മത്സരം കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു. എന്നാൽ മികച്ച പ്രകടനം നടത്താൻ ഇനിയുമായിട്ടില്ല. 2020-23 കാലയളവിൽ 8 കളിച്ച സഞ്ജു 7 ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചു. എന്നാൽ 14 102 താരം സ്വന്തമാക്കിയത്. 125 മാത്രമാണ് താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. 39 ഉയർന്ന സ്കോർ. ഈ കണക്കുകളിൽ നിന്ന് തന്നെ ശ്രീലങ്കയ്ക്കെതിരെ സഞ്ജു ദുരന്തമാണെന്ന് വ്യക്തമാണ്. ശ്രീലങ്കയിലെ പിച്ച് സ്പിന്നിന് അനുകൂലമാണ്. സഞ്ജു സ്പിന്നിനെ നന്നായി കളിക്കുന്ന താരവുമാണ്. എന്നാൽ സഞ്ജുവിനെ ശ്രീലങ്കൻ സ്പിന്നർമാർ നേരിടാൻ വളരെയധികം പ്രയാസപ്പെടുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായി ഹസരംഗെ പോലുള്ള താരങ്ങൾ സഞ്ജുവിന് ഭീഷണിയാണ്. 8 മുമ്പ് നേർക്കുനേർ വന്നപ്പോൾ 6 സഞ്ജുവിനെ പുറത്താക്കാൻ ഹസരംഗയ്ക്കായി. ഇത്തവണയും സഞ്ജുവിന് ഭീഷണിയെ ഹസരംഗയുണ്ടാകും. നായകസ്ഥാനത്ത് നിന്ന് ഹസരംഗ മാറിയെങ്കിലും ഇപ്പോഴും ബോളറായി ടീമിന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സഞ്ജുവിന് മുന്നിൽ മറ്റ് സമ്മർദ്ദങ്ങളും ഉണ്ടാകും. ടി ട്വന്റി പരമ്പരയിൽ ഫ്ലോപ്പായാൽ സഞ്ജുവിന്റെ ഏകദിന അവസരത്തെയും അത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിൽ നിന്നും തഴയപ്പെടാനും സാധ്യതകളേറെയാണ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ സഞ്ജുവിനെ ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ നിന്നും ഇന്ത്യ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് പറയാം. ടി ട്വന്റിയിൽ ജുറലിനെ വളർത്താൻ ഇന്ത്യക്ക് സാധിച്ചേക്കാം. ഇതിനോടകം തന്നെ ഫിനിഷിംഗ് മികവ് ജുറൽ തെളിയിച്ചിട്ടും ഉള്ളതാണ്. IPL രാജസ്ഥാൻ റോയൽസിന്റെ ഫിനിഷർ കൂടിയാണ് ജുറൽ. ഋഷഭിനൊപ്പം ജുറലിനെ ടി ട്വന്റിയിൽ വളർത്തിയെടുക്കാൻ സഞ്ജുവിനെ ഏകദിനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാനും പല പദ്ധതികളും നടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗൗതം ഗംഭീർ വരുന്നതിന് ശേഷം ആദ്യമായിരിക്കും ഇന്ത്യ ഒരു പര്യടനം കളിക്കാൻ പോകുന്നത്. അതിൻ്റെ സമ്മർദ്ദവും ടീമിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ പരമ്പര എങ്ങനെയാകും ടീമിനെ എടുക്കുന്നതെന്നത് മുഞ്ചിയ സെലക്ടറായ അജിത് അഗർക്കറുമായി ഗൗതം ഗംഭീർ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. എന്താകും തീരുമാനമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ.